നരേന്ദ്രമോദിയെയും NDAയെയും എതിർക്കാനുള്ള കരുത്ത് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും MLAമാരും ഇടതുപക്ഷത്തിൻ്റെ MLAമാരും MPമാരും അടങ്ങുന്ന വലിയ ഒരു സമരം നമ്മൾ ഡൽഹിയിൽ നടത്തി. ആ സമരം കേരളത്തെ ജനങ്ങളോടും കേരളത്തിലുള്ള ഭരണത്തോടും ജനാധിപത്യത്തോടെ വെല്ലുവിളി എന്ന നിലയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി നമ്മൾ നടത്തിയ സമരമാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെ ആ സർക്കാരിനെ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലൊരു സമരം വ്യാപകമായ ജനപങ്കാളിത്തോടെ നടത്തിയത് കർഷക സമരമാണ്. മതേതരത്വം തകർക്കുകയും ഇന്ത്യയിലെ കർഷകൻ്റെ നടുവൊടിക്കുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച്, ഇപ്പോൾ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിന് ഉറച്ച തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനൊരിക്കൽ മാത്രമേ കഴിയുകയുള്ളൂ. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ UDFനോ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ. ഇവിടെ എല്ലാവരും പറയും, അങ്ങനെ നരേന്ദ്രമോദിയെ ഇറക്കാനാണെങ്കിൽ എന്തിനാണ് കോൺഗ്രസും ഇടതുപക്ഷവും UDFഉം LDFഉമായി മത്സരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ മത്സരിച്ചേ മതിയാവൂ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ചെറുക്കാം എന്ന വാഗ്ദാനത്തോടെ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിൽ നിന്ന് 18 MPമാരെ വലിയ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞു വിട്ടു. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും താല്പര്യം സംരക്ഷിക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന ഏത് നടപടിയും എതിർക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് വോട്ട് ചെയ്തത് എന്ന് UDFകാർ മറന്നു. പിന്നീടുള്ള നാളുകളിൽ നരേന്ദ്രമോദിയെ ഭയന്ന് കാലിൻ്റെടയിൽ കയ്യും വെച്ച് പാർലമെൻറ്റിൻ്റെ മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കോൺഗ്രസിൻ്റെ MPമാർക്ക് ഇനി പാർലമെൻറ്റ് കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് മലയാളിയുടെ മനസ്സിലെ സ്വപ്നം. ഇനി കൊടുക്കില്ല, നിങ്ങൾക്കൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. വാ തുറന്ന് വിണ്ടിയാൽ ED വീട്ടിലെത്തും എന്ന് പേടിക്കുന്ന കോൺഗ്രസ്സുകാരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയത്തിൽ ഭയന്ന് കഴിയുന്ന, നഷ്ടപ്പെടാൻ പലതുമുള്ള കോൺഗ്രസിൻ്റെ MPമാർക്ക് ഒരുപക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ്, മടിയിൽ കനമുള്ളവന് ഭയന്നാൽ മതി എന്ന് പറയും. മടിയിൽ കനമില്ലാത്ത ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മാവേലിക്കര പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നത് അരുൺകുമാറാണ്. വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നായ ഒരു ചെറുപ്പക്കാരാണ്. കാണാൻ നല്ല വൃത്തിയും വെടിപ്പും സൗന്ദര്യവുമുള്ള പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹമാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ അരുൺകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്രസ്വാതന്ത്ര്യമടക്കം എല്ലാം പിടിച്ചു കെട്ടപ്പെട്ട 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ആ 5 വർഷത്തെ അപകടം, ഇന്ത്യയിലെ കള്ളപ്പണം നിരോധിക്കാനെന്ന നിലയിൽ നാണയം നിരോധിക്കുക, നോട്ട് നിരോധനം കൊണ്ടുവന്നു. അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മൾ പാറശാല മുതൽ ഇന്ത്യയിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചു. ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ പാർലമെൻറ്റിലോ പുറത്തോ എതിർക്കുവാൻ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്നില്ല. ഇവിടെ ബാബറി മസ്ജിദ് പള്ളിഞ്ഞടത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് 3 ആഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം.
രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും യു ഡി എഫും അധപ്പതിച്ചിരിക്കുകയാണ്. അധികാരമുണ്ടെങ്കിൽ മാത്രം, അധികാരത്തിനുണ്ടെ വടംവലിയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സമരാഗ്നി എവിടെയാണ്? അഗ്നി പടർന്നത് കേരളത്തിലല്ല, അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത്, അവരുടെ യോഗസ്ഥലങ്ങളിലാണ് അടി നടന്നത്. അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത്. അല്ലാതെ നാട്ടുകാരൊരു അഗ്നി ജ്വാലയും കണ്ടില്ല, ഒരു ജ്വാലയും കണ്ടില്ല. ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും, അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിന് തീ പിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ കൈരളിയുടെ ലേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അഗ്നി തീജ്വാല, പിന്നെ സമരജ്വാല? ആ ഞാൻ പറഞ്ഞു, നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ അഗ്നി പത്ന പടരുമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭാരതത്തിൻ്റെ അഭിമാനമായ ദേശീയഗാനം വായിക്കുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അധപ്പതിച്ചു എന്ന് നിങ്ങൾ പറയാം. അവരാണോ പാർലമെൻറ്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത്? ദേശീയഗാനം നേരെ പോയി പാടാനറിയാത്ത ഇവരാണോ പാർലമെൻറ്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും മതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയഗാനമെങ്കിലും മിനിമം പഠിക്കുക, പള്ളിക്കുർത്തി പോയാലും കുഴപ്പമില്ല, ദേശീയഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത്. കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയഗാനം പാടി. അപ്പോൾ താഴോട്ടുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ദേശീയഗാനത്തിന് പകരം വല്ല ലജ്ജാപതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാവാൻ നടക്കുക? എല്ലാവരും എല്ലാവർക്കും ആവണം. ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം, സുധാകരന് മുഖ്യമന്ത്രിയാകണം, സതീശന് മുഖ്യമന്ത്രിയാകണം, പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. ഇവിടുന്ന് പാർലമെൻറ്റിൽ മത്സരിക്കുന്ന ആളിന് പോലും ആയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരും കൊതിയന്മാരുടെ ഒരു മുന്നണിയായത് മാറി. അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത യു ഡി എഫിനെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണ സമ്പത്തിൻ്റെ, നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ബി ജെ പി ഇന്ന് ആർജിച്ചു വച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് 2.5 കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത്. പോഷെ കമ്പനിയുടെ 2.5 കോടി രൂപയുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെൻറ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിൻ്റെ കൊഴുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിലും അവർക്കൊന്നുമില്ല. ശ്രീ ബാലഗോപാലി വേദിയിലുണ്ട്, ധനകാര്യമന്ത്രിയാണ്. നമുക്ക് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുത്താൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു, എന്നിട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് അവസാന അഭയമെന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ, പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത്? ചർച്ചയ്ക്ക് വിളിക്കാം. ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം. ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, നീ ആ കേസ് പിൻവലിച്ച് തരാമെങ്കിൽ നിൻ്റെ കാര്യം നോക്കാം എന്ന് പറയുന്നതാണ് ഊച്ചാളിത്തരം എന്ന് പറയാം അതിന്. അതായത് നിയമ നമ്മൾ കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എല്ലാ പൗരൻ്റെയും. ആ പൗരൻ്റെ അവകാശം ഉപയോഗിച്ച് ഒരു ഗവൺമെൻറ് കോടതിയിലെത്തുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് എന്താണെന്നറിയാമോ? പൈസ തരാം, പക്ഷെ കേസ് പിൻവലിച്ചു വരാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തോ അതിൻ്റെ ഉദ്ദേശം, കോടതിയെ പോലും ഒരു വിലയില്ല. ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അവർ മാനിക്കുന്നില്ല, പക്ഷെ നമ്മൾ മാനിക്കുന്നു. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്താ? വീണ്ടും ചർച്ചയ്ക്ക് വിളി. എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയതാണ്? ഭരണഘടന ആലോചിക്കണം. നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. അടിയന്തരാവസ്ഥയിൽ പോലും ഇതുണ്ടായിട്ടില്ല. എതിരാളികളുടെ വീട്ടിൽ ഇ ഡിയെ കയറ്റിയും ഇൻകം ടാക്സിനെ കയറ്റിയും പാർട്ടി മാറ്റുന്ന സംവിധാനം. ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇന്നൊരു ട്രോള് കണ്ടു, നല്ല ട്രോളാണ്. കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് എഴുതുക, ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ്. എന്താ ഗതി കിടന്ന് ആലോചിക്കണം. മുൻ മുഖ്യമന്ത്രിമാരാരും ജീവിച്ചിരില്ലാത്തതുകൊണ്ട്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ലായിരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ. അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക്. കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക്. ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ,
ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അയാളും ഇന്ന് അവിടെ നിന്നേനെ, താമരയും പിടിച്ചോണ്ട്. കറക്റ്റ് അല്ലയോ? ഇനി ആരാ ബാക്കിയുള്ള? ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ബി ജെ പിക്കാരെ കൂടെ പോയേനെ. മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്ത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരിലെ ഏതാണ്ട് 85-90% ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയിട്ടേക്ക് എന്നെ വിളിക്കൂ, ഞാനും വരുന്നു എന്ന് പറഞ്ഞത് വിളിക്കുകയാണ്. അവർ വിളിക്കാത്തതുകൊണ്ട് ചിലർ വരുന്നില്ലേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല. എന്തായാലും തലവെളിയിൽ കൊണിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശ് കൊടുത്തോ വളച്ചോ കൊണ്ടുപോകും. അവിടെ പോയിട്ട് എന്താ കിട്ടാനാ? ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ, എങ്ങനെ നമ്മൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും? ഇതാണ് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളോട്, മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് നമ്മൾ ചോദിക്കണം, ഇവർക്ക് എന്താണ് നിലപാട്? തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും, പേടിപ്പിച്ചാൽ അവരതും ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനം നമ്മൾ കാണുന്നത്. നാണക്കെ കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് ചെന്നാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റിസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങുകയാണ് പ്ലെയിനിൽ കയറ്റി ആളുകളെ. നാണമുണ്ടോ? ജനാധിപത്യത്തിൻ്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ്. ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശത്താവട്ടെ വന്നാലെന്താ, എത്രയും ഉടനെ റിസോർട്ട് ബുക്ക് ചെയ്യുക, പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ബസ് ബുക്ക് ചെയ്യുക. നാണമുണ്ടോ ഇവർക്ക്? നാണം പറയുന്നിടത്ത് വന്ന് കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പിയോ കോൺഗ്രസിന് ഉറപ്പുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉറപ്പുണ്ടോ? കണ്ടു കണ്ടെങ്കിൽ ഇരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും ഭവാൻ എന്ന് പറയുന്ന നിനക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ്. പറയാൻ പറ്റത്, എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ഈ നാണം കെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് പിടിക്കാൻ ആരും ഇറങ്ങരുത്. കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ, കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളതുകൊണ്ടാണ്, പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ്. പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. സത്യമല്ലേ? വേറെ എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു. ഏതാണ്ട് ഒരു മാസമുണ്ട്. ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു മേഖലയാണ്. അവരവിടെ താമസിക്കുകയാണ്, വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു, അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത്. അവിടെ എത്തുമ്പോൾ കാണുന്ന നിസ്സംഗരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത്. അവരോട് സംസാരിച്ച് നോക്കി, അന്ന് ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്ന് നമ്മൾ അരുൺകുമാറിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവരെഴുത്തും തുടങ്ങി, നമ്മളും തുടങ്ങി കഴിഞ്ഞു, ചിഹ്നങ്ങൾ വരച്ചു. അത്ഭുതമാണ്, വെറുതെ പറയുന്നല്ല. ഗുജറാത്തിൽ എവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിൻ്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല. ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ ആലോചിക്കുക, ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ, ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എടുത്തുകൊണ്ട് അയാൾ ജയിക്കും. ഏതാ വോട്ടിട്ടിട്ടില്ല, പെട്ടിയില്ലെന്ന് ആലോചിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോകുന്ന കാണാം. കോൺഗ്രസിൻ്റെ അഡ്രസ്സിൽ കേട്ടോ, ഞാനപ്പോഴേ പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമെന്ന് പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമെന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം, ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ്, ഒരു കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഓഫീസ്, ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ, ഇതല്ലാതെ യാതൊന്നുമില്ല. പ്രചരണമില്ല, പോസ്റ്ററല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുക? പോസ്റ്ററല്ല, ഫ്ലെക്സില്ല, ഒരു കൊടിയില്ല ആരുടെയും. അതെന്ത് ഇലക്ഷനാണ്? നിശബ്ദം, അനൗൺസ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ വോട്ടെണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പി പിടിച്ചു പോകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം. ഇവിടെ വികസനത്തെക്കുറിച്ച് വലിയ വീമ്പിളക്കാണ് ഗുജറാത്തിൽ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തറിയാം? ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന് ജോലിക്ക് ആൾ വരുന്നു, ഒറീസയിൽ നിന്ന് ഇവിടെ ജോലിക്ക് ആൾ വരുന്നു, 900 രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ? നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു എന്ന് ബി ജെ പിക്കാരൻ വീമ്പിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന 350 രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം 290 രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഗതികേടെന്നല്ല എന്താണ് പറയുന്നത്? ഇവിടെ 900 രൂപ 1000 രൂപ കൊടുക്കാതെ ഒരു പണിക്കാരനെ കിട്ടും. അതിഥി തൊഴിലാളി ആവട്ടെ, ആരോ ആവട്ടെ, ശരിയല്ലേ?
അവിടെ 350 രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം, 290 രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം. ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമല്ല, വല്ല പേപ്പറിൽ വായിച്ചു പറയുന്നതല്ല, ഞാൻ നേരിൽ കണ്ടു. അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് 60,000-ലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിൻ്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ വലിച്ചു കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറുകട്ടിലിൽ തെരുവിറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കാണാം. അഹമ്മദാബാദ് ടൗണിൽ കണ്ടില്ലെന്ന് ചേർക്കണ്ട, അഹമ്മദാബാദ് അങ്ങോട്ട് വിട്ടൊരു 20-30-40 കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ ഏതാണ്ട് 60-70 കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത്. അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി, ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്, ആർക്കും വേണമെങ്കിലും ഏത് ബി ജെ പി കാരനും കാണിച്ചു കൊടുക്കാം. തെരുവിൽ ഉറങ്ങുകയാണ് അമ്മമാർ, പ്രായപൂർത്തിയായ മക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, വണ്ടികൾ ഓടിപ്പോകുന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിൻ്റെ അടിയിൽ കയറ് കട്ടിലിട്ട്, അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ, കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടുന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളെ കുറിച്ച് മറച്ച് കിടക്കുന്ന പാവങ്ങളെ കാണാം. കേരളത്തിലുണ്ടോ? കേരളത്തിലുണ്ടോ അങ്ങനെ ഒരു സംഭവം? അപ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു? കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനു വഹിച്ച പങ്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക്, പുരോഗമനപരമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക്, അത് നമ്മൾ മറക്കരുത്. കേരളത്തിലെ കർഷകന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിനെ നയിക്കുന്ന, ഇനി ആര് തന്നെ ഏത് ആര് വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ ഇതിൻ്റെ ആളെന്ന് നമുക്കറിയാം. വല്ല ബുദ്ധിയില്ലാത്തവരെങ്ങാനും പറഞ്ഞ് മനസ്സിലാക്കാൻ വേറൊരാളെ വെച്ചിട്ടുണ്ട്, സീതാറാം കേസരി ഇതിലൊരു സാധനം ഇല്ലയോ, മല്ലികാർജുന ഖാർഗെ ആരാന്ന് അങ്ങേർക്ക് തന്നെ അറിഞ്ഞുകൂടാ, എന്തോ പോസ്റ്റ് ഒന്നും അറിയത്തില്ല. പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസ് നയിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡ്. നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, എന്നാ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലാണ് ഈ ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരനും മനസ്സിലായിട്ടില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല, പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ. ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, യക്ഷിയെ കണ്ടിട്ടുണ്ടോ, യക്ഷി ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ കണ്ടവരായിട്ട് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ യക്ഷിയാണ് ഹൈക്കമാൻഡ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ ഹൈക്കമാൻഡിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലേ, ഇപ്പം കുറ്റം പറയുന്നല്ലോ വന നിയമങ്ങളെക്കുറിച്ച്. വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു, എന്തുകൊണ്ട് ആക്രമിക്കുന്നത്? കാടിനകത്ത് വെള്ളമില്ല, ആരുണ്ടാക്കിയ നിയമമാണ്? ജയറാൻ രമേശ് അല്ലേ ഇന്ത്യയിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്ന, എന്താ മിണ്ടാത്ത കോൺഗ്രസ്സുകാർ? ശ്രീമതി സുജാതയൊക്കെ അവിടെ എം പി ആയിരിക്കുമ്പോഴാണ്, ഈ ജയറാം രമേശ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വന നിയമങ്ങൾ ഇത്രയും കർശനമാവുകയും ജനങ്ങൾക്ക് ഒരു തരത്തിലും കഴിഞ്ഞുകൂടാത്ത കർഷകൻ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും എന്തിന്? മാധവ ഗാഡ്ഗിൽ പറയുന്നു കാട്ടു വന്ന് എവിടെയോ ചൊല്ലാമെന്ന്, കൊല്ലണമെന്ന് പറയുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും കോൺഗ്രസിൻ്റെ സംഭാവനയാണ്, അതെടുത്തു വെച്ച് ബി ജെ പി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലും എന്തിന്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ പോലും മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, വനമേഖലയാണ്, ദുർബല കാലാവസ്ഥയുള്ള മേഖലയാണ് എന്ന് എഴുതി വെച്ച കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ജയറാം രമേശിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് ആരും മറക്കരുത്. അവരുണ്ടാക്കി വെച്ച കോടാലിയാണ് ഇതെല്ലാം. ആ തെറ്റ് തിരുത്താൻ രാഹുൽ ഗാന്ധി എന്ന എം പി, കേരളത്തിൽ നിന്ന് വൻഭൂരിപക്ഷം വാങ്ങി ജയിച്ച എം പി, പാർലമെന്റിൽ പോയ എം പി ഒരു ദിവസം മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ എണീറ്റുണ്ട്, എങ്ങനെയെങ്കിലും സമവായത്തിലെത്താൻ വേണ്ടി മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ നാടകമൊക്കെ കളിച്ചു. പക്ഷെ ആ രാഹുൽ ഗാന്ധി ഒരു ദിവസം വയനാട്ടിൽ വന്യമൃഗശല്യമുണ്ടെന്നോ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് വീർപ്പുമുട്ടയാണെന്നോ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിലാണെന്നോ കർഷകൻ അവിടെ നടുവൊടിയാണെന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടോ? കേരള സർക്കാരിന് ഒന്നും കൊടുക്കാതെ നശിപ്പിക്കുമെന്ന് വാശി പിടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾ അങ്ങനെയല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുക്കുക. ഇടതുപക്ഷ മുന്നണി സർക്കാരിന് വേണ്ടി ഒന്നും തരണ്ട, പക്ഷേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ ലജ്ജിച്ച് കള്ളത്തരം കാണിക്കുന്ന കോൺഗ്രസ്സുകാർ യു ഡി എഫുകാരും ഇനി പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ ഞാനോ കുഞ്ഞുമോനോ ഒക്കെ അടങ്ങുന്ന, സുബാലോ അടങ്ങുന്ന എം എൽ എമാർക്ക് കേന്ദ്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല, പോയി സമരം ചെയ്യാനേ പറ്റൂ. പാർലമെന്റിനുള്ളിൽ പ്രധാനമന്ത്രി കേക്കെ ഗർജിക്കാൻ കഴിയുന്നവർ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ എം പിമാർ പാർലമെന്റിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അതിന് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഇവരെല്ലാം പോയി കുറെ നാളായിട്ട് പോകുന്നല്ലോ, വിശ്രമിച്ചിട്ട് പോരെയല്ലേ. ഇനിയും ഒരു യുവത്വത്തിന് അവസരം. ഇവിടെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് അധ്യക്ഷൻ പറയുകയുണ്ടായി, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം.
ഞാൻ അധികം തീർപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്. മന്ത്രിമാരെല്ലാം സംസാരിക്കാനുണ്ട്, നേതാക്കളുണ്ട്. ഇത് നേതാക്കന്മാരുടെ കൺവെൻഷനാണ്. ഇനിയുള്ള നാളുകളിൽ നമുക്ക് വിശ്രമമില്ല. നമ്മളിവിടെ നിന്ന് ഓരോ നിയമമണ്ഡലത്തിലെയും കൺവെൻഷൻ നടക്കുമ്പോൾ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ബൂത്തുകളുടെ വരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അശ്രാന്തം പരിശ്രമിക്കണം. പകൽ സമയത്ത് കൊടും ചൂടാണ്, അതിരാവിലെ ഇറങ്ങി ഉച്ച 10 മണി 10:30 വരെയും ഉച്ചയ്ക്ക് ശേഷവും ഇറങ്ങി പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ പറയുന്നത്. അരുൺകുമാറിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കാം. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംസ്ഥാനത്തോട് കാണിക്കുന്ന മര്യാദകേട്. നമ്മൾ പ്രമേയം പാസ്സാക്കി കൊടുത്തു, വന്യമൃഗശല്യമുണ്ട്, ഒരു ആനുകൂല്യമില്ല. മൃഗങ്ങളെ വെടിവെക്കാൻ അനുവദിക്കണം, ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം എന്ന പ്രമേയം കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കി. കണ്ടതായിട്ട് പോലും കേന്ദ്ര സർക്കാർ നടിച്ചിട്ടില്ല. ഇതിനൊക്കെ ഇവിടെ BJP ഉത്തരം പറയണം. തിരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിനും ഉത്തരം പറയണം. നിങ്ങൾ ചോദിക്കണം, നമ്മുടെ ജോലി അത് ചോദിക്കുക എന്നുള്ളതാണ്. മാധവ ഗാഡ്ഗിൽ കൺവെൻഷനും കസ്തൂരി രംഗനും ഒക്കെ ഉണ്ടാക്കി കേരളത്തിലെ കർഷകന്റെ നടുപൊടിച്ച കോൺഗ്രസ്സുകാരോടും ചോദിക്കണം, നിങ്ങളുടെ ജയറാം രമേശ് അല്ലേ ഇത് കൊണ്ടുപോകും? ഞാൻ തർക്കത്തിന് തയ്യാറാണ്. ജയറാം രമേശ് അല്ലെന്ന് അവർക്ക് പറയാമോ? ഇതൊന്നും ഈ രണ്ട് റിപ്പോർട്ടുകളും ജയറാം രമേശിന്റെ കാലത്താണ്. എന്താ പറയുന്നത്? LMP കറക്റ്റ് അല്ലേ? 2000 അവരുണ്ടു വന്നാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണ് GST. ആര് കൊണ്ടുവന്ന കണിയാണ്? കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണ്. ആ GST ആണ് ഇന്ന് നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ധനകാര്യമന്ത്രി കിടന്ന് കഷ്ടപ്പെടുകയാണ്, മന്ത്രിസഭ മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഹഡ്കോയിൽ നിലവിലെടുക്കാൻ പറ്റില്ല, ലൈഫ് പദ്ധതി തുടരാൻ പറ്റുന്നില്ല, ഹഡ്കോയിൽ നിലവിലെടുക്കാൻ പറ്റില്ല, ലോൺ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കില്ല. കേരളത്തിന് 4,000 കോടി റിലീസ് ചെയ്യുന്ന ഇലക്ഷൻ പറയും. എന്താ ഇതുവരെ കിട്ടിയില്ല? കിട്ടിയോ? പറഞ്ഞതേ ഉള്ളൂ, TV കണ്ടതേ ഉള്ളൂ. നമ്മൾ TV കണ്ടതേ ഉള്ളൂ, 4,000 കോടി തന്നു. അപ്പൊ നമ്മളെ വിചാരിച്ചു എല്ലാവരും ഓടിച്ചെന്ന് ബാലവാന്റെ അടുത്ത്, മന്ത്രിമാരെല്ലാം ഓടിച്ചെന്ന്. 4,000 കോടി വരുമ്പം ഒരു 25 കോടി നമുക്ക്. അപ്പോഴും ബാലവാൻ ഇതുവരെ ചിരിച്ചോട്ടെ, നമ്മളെ വകുപ്പിന് ഒരു 25, KSRTC ഒരു 100 എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യമായിട്ട് ചെല്ലുമ്പോൾ ബാലവാൻ ഈ ഇരിക്കുന്ന പോലെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ബാലവാന്റെ മനസ്സിലറിയാം ഈ 4,000 ഇല്ല 3,000 ഇല്ല ഒന്നും വരാൻ പോകുന്നില്ല എന്നറിയാം. കാരണം ഇത് വെറുതെ പത്രത്തിൽ TV എഴുതി കഴിഞ്ഞു. കേന്ദ്രം കേരളത്തിന് 4,000 കോടി, പിന്നെ ചാക്കി കെട്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്നു, പക്ഷെ വന്നില്ല ഇതുവരെയും. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 350 രൂപ ശമ്പളം കൊടുത്ത് കബളിപ്പിക്കുന്ന പാവങ്ങളെ കബളിപ്പിക്കാൻ കൊള്ളാം എന്ന് നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കുക. നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ഗുരുവായൂരിൽ വന്ന് സ്വർണ്ണ താലം സ്വീകരിച്ചത് കൊണ്ടോ സ്വർണ്ണ കിരീടം വെച്ചതുകൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ B.Muralidharan അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ്, കാരണം ഇങ്ങനെ TV കണ്ടിട്ടുള്ള അങ്ങനെ ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൻ പുറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത്, ഈ BJP കൊണ്ട് പഞ്ചായത്ത് മെമ്പറാവട്ടെ, MLA ഇല്ല, രാജഗോപാല സാറായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, വളരെ ബഹുമാന്യനാണ്, ആദരണീയനാണ്, മുതിർന്ന നേതാവാണ്, സമ്മതിച്ചു, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്, അതൊക്കെ നമുക്കറിയാം. മുഖ്യമന്ത്രിയെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. സത്യം വേണ്ട, സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ. പക്ഷേ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം? ഏതെങ്കിലും ഒരു BJP മന്ത്രി ഇവിടുന്ന് അൽഫോൺസ് കണ്ണന്താൻ ഇവിടുന്ന് മന്ത്രിയായി, ആർക്കെങ്കിലും 5 വയസ്സൊരു ഗുണം? ഒരു കുട്ടി ശിപാർശ, ഒരു കോളേജ് അഡ്മിഷൻ എങ്കിലും അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട, ജോലിയൊന്നും വേണ്ട, ഒരു കോളേജ് അഡ്മിഷൻ. അത് കഴിഞ്ഞ് V.Muralidharan, അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഒരു കോളേജ് അഡ്മിഷൻ. ഒരു ബിഷപ്പിനോട് പറഞ്ഞു, ഇപ്പോൾ ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു BJP വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അഭിമാനത്തോടെ പറയാം. പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട്, SNDP യൂണിയൻ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടുണ്ട്, NSS ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, KPMSൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിച്ച കൊടുത്തിട്ടുണ്ട് അവരെ കോളേജുകളിലൊക്കെ. പക്ഷേ ഇവരൊരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സ്ഥലം മാറ്റം ഇവർക്ക് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് വെള്ളം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നേതാവ് നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തോ ഇതൊരു എന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഇവർക്ക് ആരെങ്കിലും ജയിച്ച് മന്ത്രിയാവണം. ഇപ്പോൾ ഇവരെ തിരുവനന്തപുരത്തൊരാൾ മത്സരിക്കുന്നുണ്ട്, ഒരാൾ തൃശ്ശൂർ മതി, രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും നോക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്, നമ്മുടെ ആവശ്യമല്ല, അവരുടെ തന്നെ ആവശ്യമാണ്. കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ ജയിച്ചാൽ മന്ത്രിയാവും, മറ്റേ ആൾക്കാർ തോപ്പിക്കണം. തമ്മി കണ്ടാൽ മിണ്ടൂല. ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിത്തിക്കുന്നോ അവിടെയാണ് BJP തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് K.Muralidharan പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം, അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം. അവരെ ഇലക്ഷൻ എന്ന് പറയാൻ തോപ്പിക്കാൻ നോക്കിയത് ഇയാൾ തന്നെ. എൻ്റെ കാര്യം എനിക്ക് ജയിക്കാന്നപ്പുറത്തേക്ക്
ഒരു കാര്യമില്ലാത്ത ആളാണ് ഈ കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ, അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുക, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മിണ്ടിയ കോൺഗ്രസ്സിൽ നിന്ന് എടുത്ത് വിളികളെയും പിന്നെ ഒന്നുമില്ല. മറ്റിടത്ത് ഈ പറഞ്ഞ സഹോദരി പോയിടത്തേക്ക് പുറകെ പോവും, യാതൊരു സംശയം വേണ്ട. ഇനിയും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ ജയിക്കും, അതോടെ ഇവിടെ പണിയില്ലാതാകുമ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ അദ്ദേഹവും താമരയും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാം എന്നതിൽ യാതൊരു സംശയവും കാര്യത്തിലില്ല, ഒരു സംശയവും വേണ്ട. കോൺഗ്രസിൻ്റെ ഒരു ലൈൻ അതാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ കൂടെയും കൂട്ടും, അവർക്ക് വോട്ട് ചെയ്തവർ, അവർക്ക് പിന്തുണ കൊടുത്തവർ, അവരുടെ കൂടെ നിന്നവർ, അവർക്ക് മുദ്രാവാക്യം വിളിച്ചവർ, അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും തറകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എല്ലാ മേഖലകളിലേക്കും ജനങ്ങളുമായി നേതാക്കന്മാരായിട്ട് നമ്മൾ സംവാദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാര്യങ്ങൾ ഇതിനേക്കാൾ മനോഹരമായി നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അരുൺകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനെ, ഞാൻ സാധാരണക്കാരുടെയിൽ നീങ്ങുന്ന നമ്മളെല്ലാവരും അത്തരം രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ പൾസ് പരിശോധിക്കാൻ തീർക്കണം. രാഷ്ട്രീയമുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ പ്രവർത്തകരും നേതാക്കന്മാരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും, സംശയമില്ല. പക്ഷേ എപ്പോഴും രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, അവർ കാര്യങ്ങൾ വിലയിരുത്തി ബുദ്ധിപരമായി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവരെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. സ്ത്രീകൾ, അമ്മമാർ, കോളേജ് സ്റ്റുഡൻസ്, ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ, ഇവരുടെ ഒരു പൾസ് ഞാൻ നിങ്ങളടുത്ത് പറയാം. ഒരാശങ്കയും വേണ്ട, ഈ പൾസ് പരിശോധിച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയണം. ഞാൻ പേപ്പർ വായിച്ചിട്ട് പ്രസംഗിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അനുഭവത്തിൽ നിന്നാണ് ഗുജറാത്തിലെ കാര്യം പറഞ്ഞത്, അല്ല പറഞ്ഞു കേട്ടതല്ല, ഒരു പത്രത്തിലും വായിച്ചതല്ല, ഞാൻ കണ്ണിൽ കണ്ട കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ, കണ്ണിൽ കാതിൽ കേട്ട കാര്യങ്ങളെ നിങ്ങളടുത്ത് പറഞ്ഞു. ഞാൻ പറയുന്നു, അരുൺകുമാറിനെ കുറിച്ച് ഇന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ആകമാനം, എന്തിന് മാവേലിക്കരയ്ക്ക് പുറത്തും നല്ലൊരു പയ്യൻ മിടുക്കനാണ് കയറി വരും ജയിക്കും എന്ന് മനസ്സിൽ ജനങ്ങൾ കുറിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ കുറിച്ചതിനെ ബലപ്പെടുത്തി പരമാവധി വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി അരുൺകുമാറിൻ്റെ ചിഹ്നമായ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഈ ചെറുപ്പക്കാരനെ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചുകൊണ്ട് ചരിത്രത്തെ മാറ്റിയെഴുതി മാവേലിക്കര പാർലമെന്റിനെ രക്ഷിക്കണം എന്ന് സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾ തയ്യാറുണ്ട്, നമ്മൾ ചോദിച്ചാൽ മതി. നിങ്ങളുടെ വിലയേറിയ വോട്ട് ഞങ്ങളുടെ സഖാവായ അരുൺ നൽകണം. അരുൺകുമാർ ചെറുപ്പക്കാരനാണ്, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ്. അതിലുപരി എനിക്കിഷ്ടം എന്താ അറിയാമോ, ഒരു നടനാണ് അദ്ദേഹം, നാടക നടനാണ്. ചെറിയ പ്രായത്തിൽ കെ പി എസ് സിയുടെ അടുത്ത് താമസിച്ച് നാടകം റിഹേഴ്സ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ നീ കയറി അഭിനയിക്കുമെന്ന് പറയുമ്പോൾ, ഈ പയ്യൻ ഒരു കാലത്ത് കെ പി എസ് സിയിലെ ബാലനടനായിരുന്നു എന്ന് ആലോചിക്കണം. സൂപ്പർ സ്റ്റാറൊന്നും അല്ലെങ്കിലും ആള് സുന്ദരനാ, കണ്ടിട്ടില്ലേ, നല്ല ചുള്ളനാ, കണ്ടാ ഇഷ്ടപ്പെടും. വളരെ പ്രമുഖനായ ഒരു സമുദായ നേതാവ് എന്ന് പറഞ്ഞു, അവൻ്റെ മുഖത്ത് നല്ലൊരു ഐശ്വര്യമുണ്ട്, നല്ല മര്യാദക്കാരൻ, അവൻ കയറി വരും എന്നാണ് തോളി തട്ടിട്ട് പറഞ്ഞത്. കയറി വരും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ സഹനത്തിൽ നിങ്ങളെന്താ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഒരു തെറ്റും വരില്ല. സാധാരണ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിൽ പറയുന്നു, അരുൺകുമാർ വലിയ ഭൂരിപക്ഷത്തോടെ ഈ നിയോജകമണ്ഡലത്തിൽ ജയിച്ചുകൊണ്ട് പത്തന മാവേലിക്കരുടെ ചരിത്രം മാറ്റിയെഴുതും. നമ്മൾ ഓരോരുത്തർക്കും ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെ മുനയൊടിക്കണം. കള്ളത്തരങ്ങളും കാപട്യങ്ങളും പ്രചരിപ്പിക്കുന്ന ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും നയങ്ങളെ തെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരനായ യുവത്വത്തിൻ്റെ പ്രതീകമായ സത്യസന്ധനായ മാന്യനായ സ്നേഹത്തോടെയും മര്യാദയോടെയും ആളുകൾ പെരുമാറാൻ കഴിവും അഹങ്കാരം ലവരേശമില്ലാത്ത കുങ്കും അഹങ്കാരവും ഇല്ലാത്ത പ്രമാണി എന്ന തോന്നലില്ലാത്ത പാപപ്പെട്ടവനും നല്ലവനുമായ അരുൺകുമാറിനെ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും അശ്രാന്ത പരിശ്രമം നടത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാത്മഹത്തായ കൺവെൻഷൻ്റെ, ഈ നേതൃത്വ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.